ഹായ് ഫ്രണ്ട്സ്, ട്രാക്ക് വൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഒരു ബ്ലാക്ക് പേൾഡ് കൂടെയാണ്. അതായത് 2022 മോഡൽ ന്യൂ ക്രെറ്റ. ഓവറോൾ ഷേപ്പിലും ബോഡി കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വർക്കിന് വന്ന വണ്ടിയാണ്, നമ്മുടെ ആശുപത്രിയുടെ വണ്ടി കൂടിയാണ്. അപ്പോൾ ആ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം. ഇതിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള മോഡിഫിക്കേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ട് ഗ്രില്ലിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഹുണ്ടയുടെ എംബ്ലം എന്ന് പറഞ്ഞത്, അതായത് ഹുണ്ടയുടെ ലോഗോ ഇതിലില്ല. അതിൻ്റെ മാറ്റം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ആ ഒരു ഗ്രില്ല് അവിടെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ വാഹനം വാങ്ങിയപ്പോൾ ഉള്ള ആ ഗ്രില്ലിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാക്കാൻ വേണ്ടി ഒരു ഹണി ക്രോം ഗ്രില്ല്, ബ്ലാക്ക് ഗ്ലോസി ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഹണി ക്രോം ഗ്രില്ലാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വർക്കിൻ്റെയും കാര്യങ്ങൾ വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമില്ല, അത് അത്യാവശ്യം ലെങ്തി ആവും, അതുകൊണ്ട് നിങ്ങളെ മടുപ്പിക്കരുതല്ലോ. അതുകൊണ്ട് മാത്രം അത് ഫിറ്റിങ്സ് നിങ്ങൾ സിമ്പിളായിട്ടുള്ളൊരു വർക്ക് തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ ചെയ്തിരിക്കുന്ന വർക്ക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ടിൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെവറായിട്ട് അലൗഡല്ല, പക്ഷേ ലോങ് യാത്രയ്ക്ക് നമുക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ അതിൻ്റെ ഡീമെറിറ്റ്സ് കാര്യങ്ങൾ അതിൽക്കൊന്നും കിടക്കുന്നില്ല. അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോർ മാറ്റും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. കോയിൻ ടൈപ്പ് മാറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഏതായാലും ഈ ഒരു വാഹനം നമ്മുടെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് നമുക്കിതിൻ്റെ ഓവറോൾ റിവ്യൂ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഉള്ളിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് പറയാനുള്ളത് ഇതാണ് ഒരു കീ വരുന്നത്. ഈ കീയിലാണെന്നുണ്ടെങ്കിൽ ഒരു ലോക്ക്, അൺലോക്ക്, ഒരു ഹുഡിൻ്റെ അതായത് ടെയിൽ ഗേറ്റിൻ്റെ ഒരു ബട്ടൺ. ഇത് ഡീസൽ വേരിയൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വരുന്നത് ഒരു പുഷ് സ്റ്റാർട്ട് ബട്ടണോട് കൂടിയിട്ടാണ് വാഹനം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 8-inch ഒരു ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേ വളരെയധികം ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡാഷ്ബോർഡ് എന്ന് തന്നെ പറയാട്ടോ. ഒരു സാധാരണ ഹുണ്ടായി കാർസിൽ നിന്നൊക്കെ കാണുന്ന അത് തന്നെ വളരെയധികം വ്യത്യസ്തമായിട്ട് തോന്നിയത് ഈ ഒരു റെഡ് പാറ്റേൺ, AC വിൻഡിൽ വന്നിട്ടുള്ള ഈ ഒരു റെഡ് പാറ്റേണും കാര്യങ്ങളും. പിന്നെ ഇവിടെ റേഡിയോ മീഡിയ, അതിൻ്റെ ട്രാക്കും വോളിയും കൺട്രോളും കാര്യങ്ങളാണ്. പിന്നെ ഓട്ടോമാറ്റിക് AC ക്ലൈമറ്റ് കൺട്രോളിങ്ങും ഇതെല്ലാമാണ് വരുന്നത്. പിന്നെ എല്ലാ വാഹനത്തിൻ്റെ ഇപ്പോൾ വെന്യു ആണെന്നുണ്ടെങ്കിലും ക്രെറ്റ ആണെന്നുണ്ടെങ്കിലും ആ സെയിം മോഡലിൽ നമുക്കൊരു സ്റ്റാറിംഗ് കൺട്രോൾ തന്നെയാണ് വരുന്നത്. ഇതിലാണെന്നുണ്ടെങ്കിൽ വോളിയം കൺട്രോൾ, അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, ആ ഒരു സ്വിച്ചസ് വരുന്നുണ്ട്. പിന്നെ ഓഡോമീറ്റർ ആണെന്നുണ്ടെങ്കിലും RPM, അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവലിൻ്റെ ഇത്, പിന്നെ ഫ്യൂവൽ എക്കണോമി ആവറേജ്, ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ വളരെയധികം എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ഹാൻഡ് റെസ്റ്റ്, അതുപോലെ തന്നെ വളരെയധികം ഒരു സിമ്പിളായിട്ടുള്ളൊരു മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു സീറ്റിംഗ്. ഇതിലാണെന്നുണ്ടെങ്കിലും ആ ഒരു AC വിൻഡിൽ വരുന്ന സെയിം ഒരു റെഡ് പാറ്റേൺ ഇതിലുമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയേണ്ട ഒരു സംഭവമാണ് ഈ ഒരു പനോറമിക് സൺറൂഫ്. വളരെ അധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു പനോറമിക് സൺറൂഫ് തന്നെ പറയാം. ഇത്രയും ഞാൻ ഈ ഒരു പനോറമിക് സൺറൂഫിനെ കുറിച്ച് എടുത്തു പറയാനുള്ള ഒരു കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ക്രെറ്റയിൽ അതിനുള്ള കോസ്റ്റ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഈ ഒരു ലെവലിൽ വേറൊരു വെഹിക്കിളിലും നമുക്ക് ഈ ഒരു പനോറമിക് സൺറൂഫ് അവൈലബിൾ ആയിട്ടില്ല. പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്, ഇന്നിപ്പോൾ ബ്രസീലും എല്ലാം വരുന്നുണ്ട്. പക്ഷേ പിന്നെ അതുപോലെ തന്നെ ഈ വാഹനം ഓടിച്ച് നോക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ ഒരു പവർ വളരെയധികം എനിക്ക് പെർഫോമൻസ് ലെവലിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ഹുണ്ടായുടെ വാഹനങ്ങളുടെ എല്ലാം സ്റ്റാറിംഗ് പൊസിഷൻ പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു വിരലുണ്ടെങ്കിൽ തന്നെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. പിന്നെ ഒരു 6-speed ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ഗിയർ ബോക്സ് ആണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിലോട്ടാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് പറയാനുള്ളതൊക്കെ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു പനോറമിക് സൺറൂഫ് ആണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു വീഡിയോ, അതുപോലെ തന്നെ നമ്മുടെ വർക്ക് സംബന്ധമായിട്ടുള്ള വീഡിയോയും നമ്മൾ വന്നത്. ബാക്കിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഈ ഒരു സെഗ്മെൻറ്റിൽ കാണാത്ത വേറൊരു ഫീച്ചറും കൂടിയുണ്ട്, അതുകൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിന് മുമ്പേ നമ്മൾ ചെയ്തൊരു വെഹിക്കിളായിരുന്നു കിയ കാർണിവൽ. ആ കാർണിവലിലുള്ള ആ ഒരു ഫീച്ചർ പോലെ തന്നെ ഈ ഒരു ബാക്കിലെ ഈ ഒരു സൺഷെയ്ഡ് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോഴത്തെ സെഗ്മെൻറ്റിൽ ഇത് വളരെയധികം അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ കൂളിങ്ങോ കാര്യങ്ങൾ അതൊക്കെ നേവരായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു സിമ്പിളായിട്ടുള്ള വൈറ്റ് LED തന്നെ പറയാം, വൈറ്റ് പെർഫെക്ഷനോട് കൂടിയിട്ടൊരു റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതുപോലെ തന്നെ ബാക്കിൽക്ക് AC വിൻസ്, അപ്പോൾ എല്ലാം നോർമൽ ഹുണ്ടായുടെ ഒരു വിധമുള്ള എല്ലാ കാർസിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ
ഇത് ഫുൾ ഓപ്ഷൻ അല്ല, അതിന്റെ നേരെ താഴെയുള്ള ഒരു മോഡലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു ഹാൻഡ് റെസ്റ്റിന്റെ ഒരു കുറവുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഫുൾ ഓപ്ഷനിൽ വരുന്നുണ്ട്. അത് മാത്രമാണ് ഇപ്പൊ എനിക്കിതിൽ തോന്നിയൊരു കുറവ് എന്ന് പറയാനുള്ളത്. പിന്നെ സ്പീക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള സ്പീക്കേഴ്സും കാര്യങ്ങളും, നമുക്ക് ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്ക്സ് ഉണ്ടായിട്ടുള്ളൂ. ഓവറോൾ ആ ഗ്രില്ല് ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ വാഹനത്തിന്റെ മുഖച്ഛായ തന്നെ മാറി. ഇനി നമുക്ക് പുറത്തെ വിശേഷങ്ങൾ കിടക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലെ വിശേഷം. ഇനി പുറത്തെ വിശേഷത്തിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഗ്രില്ല്, ഈ ഒരു ഹണിക്രോമോട് കൂടിയിട്ടുള്ള ഈ ഒരു ഗ്രില്ലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള വേറെയുള്ള ക്രെറ്റയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. നമ്മുടെ ഇപ്പോൾ പുതിയ വന്നൊരു ട്രെൻഡാണ് തോന്നുന്നുണ്ട് കേട്ടോ, ഉള്ളിലും പുറത്തും ഒക്കെ ഹുണ്ടായി നിരത്തിയൊരു റെഡ് ലൈൻ തന്നെ കൊടുത്തിരിക്കുന്നു. ജസ്റ്റ് ഒരു വെറൈറ്റി, സംഭവം രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹെഡ്ലൈറ്റിലാണെന്നുണ്ടെങ്കിലും എല്ലാം എൽ ഇ ഡി ബൾബ്സാണ് വന്നിരിക്കുന്നത്, വൈറ്റ് പാറ്റേണോട് കൂടിയിട്ടുള്ള എൽ ഇ ഡി ബൾബ്സ്, അത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ഈ ഡി ആർ എൽ ഒരു 3 പീസ് ആയിട്ടുള്ള ഡി ആർ എൽ ആണ്. ഇതൊക്കെ വളരെയധികം ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഡി ആർ എൽ ആണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ക്രെറ്റന അത്രയധികം വിശേഷമാക്കിയിട്ട് പറയുന്നില്ല, പക്ഷേ നമുക്കൊരു വാഹനം എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് വരാം, അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്ത് പറയുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡി ആർ എൽ, പിന്നെ ഒരു ഒരു കർവ് കോൺ ടൈപ്പോട് കൂടിയുള്ള ഡി ആർ എൽ, പിന്നെ അതുപോലെ തന്നെ ഡിമ്മും ബ്രൈറ്റും വരുന്ന ഒരു ഹെഡ് ലാമ്പ്, അത് പ്രൊജക്ടർ ടൈപ്പ് ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ള ഒരു ഇത്. പിന്നെ സൈഡിലെ വ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 16-inch അലോയ് വീൽ വരുന്നുണ്ട്. അതിൻ്റെ കാലിപ്പർ ആണെന്നുണ്ടെങ്കിൽ കമ്പനി തന്നെ റെഡ് പാറ്റേണിലാണ് അതും കൊടുത്തിട്ട്, അതും ഒരു അട്രാക്റ്റീവ് ആയിട്ട് എടുത്തു പറയാം. ഞാൻ വീണ്ടും പറയാണ്, എന്താണ് ഹുണ്ടായി ഇപ്പോൾ ഒരു ക്രെറ്റയിൽ ഒരു റെഡിൻ്റെ ഒരു പാറ്റേൺ കൊടുക്കുന്നത്, റെഡിനോട് വളരെയധികം താല്പര്യമുള്ള പോലെ റെഡിനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു ബ്ലാക്ക് വാഹനം ആയതുകൊണ്ടാവാം വളരെയധികം രസമായിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ബാക്കിലോട്ട് വരുന്നിടത്തോളം വാഹനം ഒരു ബൾജി മസിൽ കാറായിട്ട് വരുന്നുണ്ട്. സൈഡിലാണെന്നുണ്ടെങ്കിലൊക്കെ സിമ്പിളായിട്ടുള്ള ക്യാരക്ടർ ലൈനേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു ബൾജിങ് വലിയ. പക്ഷേ ഈ ബാക്കിലോട്ടുള്ള വ്യൂ വരുന്നത് ഈ ഒരു ഡോറിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഈ ഒരു എൻഡിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിലും ഒരു ബൾജി ആയിട്ടാണ് വരുന്നത്. പിന്നെ ആ ഒരു ഫ്രണ്ടിൽ അതേ പാറ്റേണിൽ വരുന്ന ഒരു ടൈൽ ലാമ്പ്, അതും 3 പീസ് ആയിട്ട് തന്നെയാണ് അതും വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു റിയർ വൈപ്പർ വരുന്നത്, പിന്നെ ഒരു റിയർ എൽ ഇ ഡി ബ്രേക്ക് ലൈറ്റും വരുന്നത്, അതൊരു വ്യത്യസ്തമായിട്ട് തന്നെ പറയാം. പിന്നെ ഒരു ക്രെറ്റ എന്നുള്ളൊരു ബാഡ്ജിങ് വരുന്നത്. പിന്നെ ടൈൽ ഗേറ്റ് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ബൂട്ട് സ്പേസ് എന്ന് തന്നെ പറയാം. ഇതിൽ ഇദ്ദേഹത്തിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ സ്പോർട്സ് മാൻ സ്കിറ്റുള്ള ആൾ തന്നെയാണ് കേട്ടോ, ഷൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോഡി കവേഴ്സ് കാര്യങ്ങളാണ്, വലിയൊരു ടൈൽ ഗേറ്റ് തന്നെ പറയാം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു ഡിക്കി ഡ്രൈവ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ഒന്നല്ല, ഒക്കെ മാനുവലായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്രെറ്റയുടെ ഉള്ളിലെയും പുറത്തെയും വിശേഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിലും ഓവറോൾ ഇതിലാണ് കേട്ടോ ഫ്യൂവൽ ടാങ്ക് കാര്യങ്ങളൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ കോമൺ ആയിട്ട് വരുന്ന പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഹുണ്ടായി ക്രെറ്റയ്ക്ക് ഉള്ളിലെ പുറത്തെയും വിശേഷം എന്ന് പറയുന്നത്. ഈ ക്രെറ്റ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് തോന്നും എന്തപ്പോൾ ഒരു ക്രെറ്റയ്ക്ക് ഉള്ളിൽ ഇത്രയധികം പറയാനുള്ളത്. പക്ഷേ നമ്മളെല്ലാവരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ കുറേ കമ്പാരിസൺ വരും. ഇപ്പോൾ ക്രെറ്റനായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രസ അങ്ങനെ അങ്ങനെയുള്ളവർക്ക് ഒരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫുള്ള് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ക്രെറ്റയ്ക്ക് ഉള്ളിലെ പുറത്തെയും വിശേഷം നിങ്ങൾക്ക് ശരിക്കറിയാൻ പറ്റും. എനിവേ, താങ്ക്സ്.